ഗവർണർക്ക് കാർ വേണം, യാത്ര ചെയ്യണം, അതൊക്കെ സ്വാഭാവികം. ഇപ്പോഴുള്ള കാർ 1.5 ലക്ഷം കിലോമീറ്റർ ആയിരിക്കുന്നു. വി വി ഐ പികളുടെ വാഹന യാത്രയുടെ കണക്ക് പ്രകാരം 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ആ വാഹനം മാറ്റാം. അതുകൊണ്ട് ഒരു പുതിയ വാഹനം തനിക്ക് വേണം. അത് 85 ലക്ഷം രൂപയുടെ ബെൻസ് തന്നെ വേണം എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർബന്ധം പിടിക്കുന്നത്. വലിയ നീതിമാനും ധൂർത്തിനെതിരായി വലിയ പോരാട്ടം നയിക്കുന്നയാളും എല്ലാ ആർഭാടങ്ങൾക്കുമെതിരെ സത്യാഗ്രഹമിരിക്കുന്നയാളും ഒക്കെയായ നമ്മുടെ ഗവർണർ തൻ്റെ വാഹനത്തിൻ്റെ കാര്യത്തിലും ഇത്ര വലിയ ആർഭാടമൊന്നും വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കണ്ടേ? 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയെങ്കിലും വാഹനത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് വണ്ടി മാറണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമല്ലോ. അല്ലെങ്കിൽ തരക്കേടില്ലാത്ത എന്നാൽ അത്യാവശ്യം സുരക്ഷാ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു വാഹനം, ഇത്രയും വലിയ തുകയൊന്നുമില്ലാത്ത ഒരു വാഹനം വാങ്ങിയാൽ മതിയെന്ന് തീരുമാനിക്കാമല്ലോ. ഇതൊന്നുമല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ 85 ലക്ഷത്തിൻ്റെ ബെൻസിൽ തന്നെ സഞ്ചരിക്കണം എന്നൊരു പൂതി. എന്നാൽ പിന്നെ ആ 85 ലക്ഷം സർക്കാരെ ഇനി തന്നുള്ളൂ എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്നതിലൂടെ ഭീമമായ നഷ്ടം ഖജനാവിലുണ്ടാകുന്നു എന്ന് കരയുന്നയാളാണ് കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത്. ഹിമാലയൻ റാലിക്ക് ആഴ്ചയോടാഴ്ച പങ്കെടുക്കുന്നയാളൊന്നുമല്ലോ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ദിവസം ട്രിപ്പടിക്കേണ്ടുന്നയാളുമല്ല. ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെ രാജ്ഭവന് പുറത്തിറങ്ങിയ ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ എനിക്ക് 85 ലക്ഷത്തിൻ്റെ ബെൻസ് തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോഴാണ് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാ ബി ജെ പിക്കാരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യമാകുന്നത്. കാവ്യയോട് വല്ലാത്ത പ്രണയമാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണക്ക് കൂട്ടണമായിരുന്നു. ഇനി വരാനിരിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളാണ് എന്ന്. യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോ തവണ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് ചാടുമ്പോഴും അദ്ദേഹം ലക്ഷ്യമിടുന്നത് തനിക്കെന്തെങ്കിലുമൊക്കെ ഈ സർക്കാരിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഓരോ തവണ ഗവർണർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടി വെറുതെ ഒരു പോരാട്ടത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ചിന്തയോടുകൂടി ആ എന്താണ് ഗവർണറുടെ മനസ്സിലിരിപ്പ് എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയും. അങ്ങനെ 2-3 പേരെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ചെടുക്കാൻ സാധിച്ചു. ചില ആളുകൾക്ക് സ്ഥിര നിയമനം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു. ഇപ്പോഴിതാ കാർ എന്ന് പറയുന്ന നിലപാടുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് പറഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞ് അത് നടത്തി. അതിന് മുന്നോട്ട് വെച്ച ഡിമാൻഡ് 1-2 സ്ഥിര നിയമനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് സാധ്യമാക്കി. ഒരു പൊതുഭരണ സെക്രട്ടറിയെ മാറ്റണം എന്നുള്ള ഡിമാൻഡ് വെച്ചു. അത് നടന്നു. അപ്പോൾ സർക്കാർ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലില്ല എന്നുള്ള സന്ദേശം നൽകുന്ന ഘട്ടത്തിൽ ഗവർണർ അതിനെ ഒരു മുതലെടുപ്പിനുള്ള അവസരമാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാകുന്ന കാര്യം. ഇപ്പോൾ കാറ് മാറ്റി വാങ്ങാനാണെങ്കിൽ ഗവർണർക്ക് അങ്ങനെ ഒരു സ്വാഭാവികമായ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ 1 ലക്ഷം കിലോമീറ്റർ കടന്നപ്പോൾ തന്നെ ഗവർണർക്ക് പറയാമായിരുന്നു എനിക്കൊരു പുതിയ വാഹനം തരൂ എന്ന്. അപ്പോൾ അത് അപ്പോൾ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധമുണ്ടായിരുന്ന ഗവർണർ ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ സർക്കാരിനെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കി നിർത്തുന്നയാളാണ് താൻ എന്നുള്ള ചിന്തയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ എനിക്കൊരു 85 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിത്തരും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇപ്പോഴാ കത്തെഴുതിയിരിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മിഠായിക്കായി ശാഠ്യം പിടിക്കുന്നത് പോലെയുള്ളൊരു പരിപാടിയാണ്.